കപ്പപ്പൊടിയും തുരിശും ചേർത്ത് നിർമ്മിക്കുന്ന പശ ഉപയോഗിച്ച് സിനിമാ പോസ്റ്ററുകൾ ഒട്ടിക്കുകയാണ് കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശിയായ സുന്ദരൻ. 40 വർഷത്തോളമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇദ്ദേഹം. കഴിഞ്ഞ 2 വർഷത്തോളമായി സിനിമാ തിയേറ്ററുകൾ അടഞ്ഞുകിടന്നതോടെ ജോലിയില്ലാത്ത അവസ്ഥയിലായിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തിയേറ്ററുകൾ തുറന്നതോടെ വീണ്ടും സജീവമാവുകയാണ് ഇദ്ദേഹത്തിന്റെ തൊഴിൽ മേഖല. 2 വർഷമായിട്ട് വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. ഇപ്പൊ തിയേറ്റർ 2 തുറന്ന് നല്ല രീതിയിലായി വരുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ഇനിയിപ്പോൾ ഏത് സമയത്താണ് ലോക്ക്ഡൗൺ വരിക പൂട്ടാന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം തന്നെ തിയേറ്റർ എന്ന് പറഞ്ഞാൽ 15 ആളെ വെച്ചിട്ടാണ് സിനിമ നടത്തുന്നത്. അതിപ്പോൾ മലയാളിമാർക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ ഒരു അടിയഞ്ഞാണ്. കാരണം ഈ ഫുള്ള് ആൾ കളിച്ച് ഫുള്ള് ആൾ ഇട്ടൊരു സിനിമ കളിച്ചാലും 15 ആളിട്ടൊരു സിനിമ കളിച്ചാലും ഒരേ ചിലവാണല്ലോ വരിക. 1000-1500 ഒക്കെ ഒട്ടിക്കേണ്ടതിന് ഇപ്പോൾ 4-5 തിയേറ്ററിൽ കളിക്കുന്നതിനെ കൊണ്ട് എല്ലാ പടവും ഇപ്പോൾ 1 തിയേറ്ററിൽ ആദ്യം കളിക്കില്ല. ഇപ്പോൾ അതല്ല ഒരു പടം എന്ന് പറഞ്ഞാൽ 4-5 തിയേറ്ററിൽ കളിക്കുക. അപ്പോൾ ഉള്ള 1000 പോസ്റ്റാണെങ്കിൽ 4 തിയേറ്ററിൽ കളിക്കുന്നവർക്ക് വീതിച്ചു കൊടുക്കും. കോഴിക്കോട് നഗരത്തിൽ മാത്രം ഒട്ടനവധി പേർ സിനിമാ പോസ്റ്ററുകൾ ഒട്ടിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്നുണ്ട്. നേരത്തെ 1000 പോസ്റ്ററുകൾ വരെ ഒരു ദിവസം ഒട്ടിച്ചിരുന്നു. നിലവിൽ 500 പോസ്റ്ററുകൾ വരെയാണ് ഒട്ടിക്കുന്നത്. സിനിമാ തിയേറ്ററുകൾ തുറന്നതോടെ അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതൊരു വലിയ ആശ്വാസമായി മാറുകയാണ്.